ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അകം കാണട്ടെ. ഇനി അമ്മ ഇവിടെ താമസിക്കണം. ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മണിമാലിക തീർക്കാൻ നിന്റെ അച്ഛന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വസിച്ച ആദർശങ്ങൾ അതിനനുവദിച്ചില്ല. സ്വന്തം സുഖത്തിനു വേണ്ടി അന്യരെ വഞ്ചിച്ചും പാവങ്ങളെ ചൂഷണം ചെയ്തും പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കരുതി. അതേ തത്വത്തിൽ വിശ്വസിക്കുന്നതാണോ ഞാനും? അമ്മേ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാടാ ഈ പണം ഉണ്ടായത്? അതാരും അന്വേഷിക്കാറില്ല. ഏത് വഴിയിലൂടെ സമ്പാദിച്ചാലും ശരി, പണക്കാരനിവിടെ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. പണമാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തി. അത് നേടുകയായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് ബോധ്യമായി. മുമ്പ് കള്ളക്കടത്തുകാരുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒരു കൊലക്കേസി പ്രതിയായി നീ ജയിലിൽ പോയപ്പോ ഞാൻ വേദനിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെ തോൽപ്പിച്ചവരെ ജയിക്കാൻ. ചെയ്യാത്ത കുറ്റത്തിന് നാലര കൊല്ലക്കാലം എന്നെ ജയിലിൽ അയച്ചവരെ വെറുതെ വിടുമെന്ന് അമ്മ കരുതിയോ? വേണമെങ്കിൽ അവരെ ഒന്നൊന്നായി കണ്ടുപിടിച്ച് വെടിവെച്ചുകൊള്ളാൻ എനിക്ക് കഴിയും. പക്ഷെ അതിലും നല്ല വഴി ഇതാണെന്ന് എനിക്ക് തോന്നി. ആ വഴിയിലേക്ക് നീ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അമ്മേ, നിന്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പകരം ഈ അമ്മയുടെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം. അനാഥരായ കുറെ സ്ത്രീകൾ അവിടെയുണ്ട്, അവരോടൊപ്പം കഴിയാൻ സമാധാനത്തോടെ മരിക്കാൻ. ഈ ചിത്രം ഇവിടെ ഈ പൂജ്യസ്ഥാനത്ത് വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന വൃത്തികേടുകൾ ഒരിക്കലും ഞാൻ സഹിക്കില്ല. ദയവായി ഇതെങ്കിലും ഇവിടെ നിർത്തൊന്ന് മാറ്റൂ. അമ്മേ, വിളിക്കരുത്, ഇനി ഇവിടെ നിന്ന എനിക്ക് പൊള്ളും. സോറി, ഞാൻ അല്പ താമസിച്ചു. തട്ട് വന്നാട്ടെ. രമേശ്, പാർട്ടി സെക്രട്ടറി ആയോ? മഹേഷ് അകമ്പടി, ഒന്ന് പതുക്കെ പറ. മുഖ്യമന്ത്രിയെക്കാളും വലിയ പവറാ ഇയാൾക്കിപ്പം. ട്രാൻസ്പോർട്ടിനെ കമ്പനി ആക്കുന്നതോ ഇലക്ട്രിസിറ്റി ബോർഡിനെ കോർപ്പറേഷൻ ആക്കുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ പിരിച്ചുവിടലും പിരിക്കലും മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അതാ പറഞ്ഞത്. ലൂക്കോസ് പ്രതിപക്ഷത്തായിട്ടും കൂടെ ഇരിക്കാൻ ഞാൻ സമ്മതിച്ചത് അയാൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ടാണ്. പക്ഷേ ഈ ഹരികൃഷ്ണൻ മുഖ്യമന്ത്രി തിരുത്താൻ നടക്കുന്ന നാറിയാണ്. നമ്മളിവിടെ ആലോചിക്കുന്ന കാര്യങ്ങൾ നാളെ നാട്ടി പാട്ടാകും, പത്രത്തിലച്ചടിച്ചു വരും. എന്റെ സ്വാമി, ഇറക്കിവിടണോ അവനെ? അല്ല, വക്കീലേ, ഇയാപ്പ പോവല്ലേ? അല്ല, നിങ്ങ എവിടെ നിന്നാ ഇമ്മണി പ്രശ്നമുണ്ടേ? ശശി പറഞ്ഞു അല്ലേ, അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ വേണ്ടിയിരുന്നു മുഖ്യമന്ത്രിയെയും. അതൊന്നും ഇയാ പറയണ്ട, ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. മിസ്റ്റർ ദാസപ്പൻ, ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇവൻ എന്നെ ഇവിടുന്ന് പുറത്താക്കി എന്ന് വന്നാൽ അതെനിക്ക് ക്ഷീണമാണ്. ഇയാ നമ്മളെ ക്ഷീണിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇയാ പുറത്താട്ട് പോ, പുറത്താട്ട് പോണോ? ശ്രീദേവി, ശ്രീദേവി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശ്രീദേവി, ശ്രീദേവി അവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞു? തുടരുതന്നെ. എന്താ നിനക്ക് പറ്റിയത്? കള്ളും കഞ്ചാവും സേവിച്ച് നടക്കുന്ന തെണ്ടി, വാണ്ടറിംഗ് വാഗബോണ്ട്.
ശ്രീദേവി തന്നെ പോലെ ഒരു തെമ്മാടിയോട് സംസാരിക്കുന്നത് തന്നെ കുറച്ചിലാണ്. ഒരു പെണ്ണിന് മാനമാണ് വലുത്. ഇയാൾ എനിക്ക് ദുഷ്പേരുണ്ടാക്കരുത്, എന്റെ കുടുംബത്തിനും. നീ എന്താ മോളെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുന്നത്? പെൺകുട്ടികളായ ഒരു ചുണ വേണ്ടേ? ഇനിയും താമസിച്ച വീട്ടില് ഒന്നും പറയൂല. നഴ്സിന്റെ പണി പഠിക്കാനെന്നും പറഞ്ഞല്ലേ എന്റെ കൂടെ കുട്ടിയിറങ്ങി വന്നത്. ഞാൻ അന്നേ വീട്ടുകാരോട് പറഞ്ഞു, ചിലപ്പോ രാത്രിയിൽ ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഇങ്ങനെ ബാലേന്ദ്രനെ പോലെ നമ്മുടെ ലോബിയിൽ ചേരാത്ത ഒരുത്ത് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സം വരും. നമ്മുടെ ഒത്തുകളികൾ പലതും നടക്കില്ല. അതുകൊണ്ടാണ് പറയണത്, അവനെ നമുക്ക് നശിപ്പിക്കണമെന്ന്. എങ്ങനെ? ബാലേന്ദ്രന്റെ ജാരായക്കട നമുക്കങ്ങ് അടിച്ചു പൊളിക്കണം. എന്താ ദാസപ്പായി പറയുന്നത്? പള്ളി അമ്പലമാണോ ചുമ്മാ നിസാരമായിട്ട് അടിച്ചു പൊളിക്കാൻ? അല്ല, ഇനി ലൂക്കോ സാർ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. എങ്ങനെയെന്ന് പറഞ്ഞാവിന്റെ യൂണിറ്റിൽപ്പെട്ടവരാണല്ലോ ബാലേന്ദ്രന്റെ ഷാപ്പിലെ പണിക്കാര് മൊത്തം. നമ്മ കൗമാരെ കൊണ്ട് മൊത്തം റേഞ്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കണം. വിവരക്കേട് പറയാതെ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ആ ഗോമതി അമ്മയ. അവരുടെ സ്വഭാവം അറിയാമല്ലോ, നമ്മൾ തെളിച്ച വഴിയെ അവര് വരുമോ? ആ വിഷമിക്കാതെ, പാർട്ടിയിൽ നിന്ന് തന്നെ അവരെ തൂത്തെറിയാനുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ചിലർക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വഴങ്ങാൻ എന്നെ കിട്ടില്ല. സഖാവ് ആ പറഞ്ഞ് ശരിയല്ല. വരട്ടെ, ഞാൻ മദ്യ വ്യവസായ തൊഴിലാളികളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കണം. മുമ്പ് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കെ നിങ്ങളിൽ ചിലരുടെ താളത്തിന് തുള്ളാത്തത് കൊണ്ട് എന്നിൽ നിന്ന് എക്സൈസ് വകുപ്പ് മാറ്റിയതുപോലെ ഈ പ്രസിഡന്റ് പദവിയിൽ നിന്ന് എന്നെ നീക്കാൻ കഴിയില്ല. ഇവിടുത്തെ തൊഴിലാളികൾ എന്നെ സമ്മതിക്കില്ല. ഈ വെല്ലുവിളിയിലൂടെ ഗോമതിയമ്മ നടത്തുന്നത് പാർട്ടി നേതൃത്വത്തിനുള്ള ധിക്കാരമാണ്. നേതൃത്വം ചില സ്ഥാപിത താല്പര്യക്കാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നതിനർത്ഥം. സ്വന്തം കുറ്റം മറയ്ക്കാൻ അന്യരുടെ മേൽ പഴിയാരരുത്. ഇവിടെ ആവശ്യം ജില്ലാ കമ്മിറ്റി നിങ്ങൾക്കെതിരായി കൊടുത്ത ആരോപണങ്ങൾക്ക് ഒരു വിശദീകരണമാണ്. ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് അത് കൊടുപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയാം സഖാവേ. ഞാൻ ആരാണെന്നും എന്റെ പ്രവർത്തനം എന്താണെന്നും ഒരു വിശദീകരണം ആവശ്യപ്പെടാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. സർക്കാരിൽ കൊല്ലങ്ങളോളം ഉന്നത സ്ഥാനം വഹിച്ചിരുന്നപ്പോഴും രഹസ്യമായി ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്, സ്വന്തക്കാരെയും ബന്ധുക്കളെയും സഹായിച്ചിട്ടില്ലെന്ന്, ഒരടിമതിക്കും അടിമപ്പെട്ടിട്ടില്ലെന്ന്. അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണം സഖാവേ, എന്താണെന്ന് ഞങ്ങൾക്കറിയാം. തെളിവുണ്ടോടോ തന്റെ കയ്യിൽ? ഇരിക്കു കുഞ്ഞുകണ്ണ. പിന്നെ കീഴ്ജാതി മേൽജാതി നോക്കിയാണ് എന്റെ പേരിൽ കുറ്റം ചുമത്തുന്നതെങ്കിൽ സഖാക്കളെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വിശ്വസിക്കുന്ന മതം ജാതിയും ഉപജാതിയും ഇല്ലാത്ത മാർക്സിസമാണ്. എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പാർട്ടി പ്രവർത്തനമാണ്. അതിനപ്പുറം ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരിൽ നടപടിയെടുക്കാം. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചതിന് നടപടി എടുക്കേണ്ട വേണം. ശരി, അതിനു മുൻപ് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ രേഖാമൂലം അഴിമതി ആരോപിച്ച നാലു പേർ ഈ കൂട്ടത്തിലുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ ഒരംഗം, സെൻട്രൽ കമ്മിറ്റിയിലെ രണ്ടു പേർ, സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവ്. അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടോ? എന്തെങ്കിലും നടപടിയെടുത്തോ? അപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, മറ്റുള്ളവരെ പറ്റി പറയണ്ട. പാർട്ടിക്കാര്യം പറയാമല്ലോ സഖാവേ. ഈ നാലു പേരെ ഒതുക്കിയില്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപജയത്തിലേക്ക് നയിച്ച കുപ്രസിദ്ധരായ നാൽവാർ സംഘത്തെ പോലെ ഇവരും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. അതിനിട വരുത്തരുത്. അനവധി പേരുടെ ത്യാഗവും സഹനവും നിരവധി രക്തസാക്ഷികളുടെ ജീവനും ചോരയും കൊടുത്തു വളർത്തിയ ഈ പ്രസ്ഥാനത്തെ സ്വാർത്ഥമോഹികളായ ചിലർക്ക് വേണ്ടി കുരുതി കൊടുക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, വിശദീകരിക്കാനുമില്ല. എന്താ ശ്രീയെ വിളിക്കണം? ഈ വൃത്തികേട് കേൾക്കാനും അവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം, ഈ ധിക്കാരത്തിന് ശിക്ഷിക്കണം. അതിന് ലൂക്കോസ് വിചാരിച്ചാൽ മാത്രം പോരാ, പാർട്ടി കമ്മിറ്റിയുടെ മുഴുവൻ അഭിപ്രായം അറിയണം. പുതുമയല്ല മനസ്സ് പതറും.